കാസർഗോഡ് കടലിൽ വിന്യസിച്ചിരുന്ന നിരീക്ഷണ യന്ത്രം കാണാതായി. അറബിക്കടലിലെ കാലാവസ്ഥ, കൊടുങ്കാറ്റുകൾ, സുനാമി എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് സ്ഥാപിച്ചിരുന്ന യന്ത്രമാണ് കാണാതായത്. കെ വി ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാനുള്ളത്? രഞ്ജിത്ത്, തീർച്ചയായും ഈ കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി കടലിൽ നിരീക്ഷണത്തിനായി സ്ഥാപിച്ച ഇത്തരത്തിലുള്ള വേവ് റൈഡർ ബോയ് ആണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ സംവിധാനം ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് ഈ ഉൾക്കടലിലും അതുപോലെ തന്നെ അറേബ്യൻ കടലിലുമുള്ള കാലാവസ്ഥ, കൊടുങ്കാറ്റുകൾ, സുനാമി എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് പ്രത്യേകത. ഇതിനിടെയാണ് ഈ താനൂരിൽ നിന്നുള്ള ഒരു യൂനസ് സാഹിബ് എന്ന ആൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബോയ് സിസ്റ്റത്തിൽ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളി നിൽക്കുന്നതായും ഇതിന് പുറത്തു നിന്നും ഇതിന്റെ കാര്യങ്ങൾ വിവരിക്കുന്നതുമായാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഇത് നശിപ്പിക്കപ്പെട്ടതായാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. എന്തായാലും ബോയി സിസ്റ്റത്തിന്റെ സെന്ററിലുള്ള സംരക്ഷണ ഹൂഡും അതുപോലെ തന്നെ മാസ്റ്റും വീഡിയോയിൽ കാണാനില്ലെന്നും ഇവർ പറയുന്നു. എന്തായാലും സംഭവം അന്വേഷിക്കാൻ ചെന്നൈയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കാസർഗോഡ് ജില്ലയിൽ എത്തിയിരിക്കുന്നു. ഈ സംഘം കണ്ണൂർ ജില്ലയിൽ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കാസർഗോഡ് എത്തിയിരിക്കുന്നത്. കാസർഗോഡ് കുമ്പള ഭാഗത്താണ് ഈ സംഘം ഇപ്പോൾ എന്തായാലും ഉള്ളത്. ഒപ്പം പരപ്പനങ്ങാടി, ഏലത്തൂർ, ചാലിയം തീരദേശ പോലീസിനും ഈ സംഭവത്തെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വിവരം നൽകിയിട്ടുമുണ്ട്. രഞ്ജിത്ത്, ശരി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.